ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാനും അൽഹംദുലില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഉമ്മാക്കും സുഖമാണ്. കുറേ ആൾ ഉമ്മാനെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡെയിലി വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ കാണാത്തത് കൊണ്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് സന്തോഷമായി അത് കണ്ടപ്പോൾ. നമ്മൾ കാണുന്നില്ല എന്ന് കാണുമ്പോൾ മെസ്സേജ് അയക്കുന്നു, വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. എല്ലാവരോടും ഒരുപാട് സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇടാൻ പറ്റാത്ത എന്താണ് പ്രശ്നം എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് അറിയിക്കാം. ചെറിയൊരു മാനസിക ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അത് ചെറുതല്ല, വലിയ പ്രശ്നം തന്നെയാണ്. നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണെങ്കിലും എനിക്കത് വലിയൊരു സാരമായിട്ട് മനസ്സിനെ ബാധിക്കുന്നില്ല എന്നതാണ് അൽഹംദുലില്ലാ ഒരു സത്യം. അപ്പോൾ അതെന്താണെന്നുള്ളത് തീർച്ചയായും ഞാൻ നിങ്ങളെ അറിയിക്കും. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു 4 ദിവസം മുമ്പ്. അപ്പോൾ അവൾ വോയിസ് മെസ്സേജ് ഇങ്ങനെയാണ്: ചേച്ചിക്ക് എങ്ങനെയാണ് ഇത്രയും ഒരു സ്പിരിച്വൽ പവർ കിട്ടിയത്? എനിക്കത് കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കൊച്ചുണ്ട് അവൾക്ക്. അപ്പോൾ അത് ആ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഉണ്ടായ മാറ്റങ്ങൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നമ്മളിൽ ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആത്മീയത എന്ന് പറയുന്നത്. അത് ഏത് മതവിശ്വാസമായിക്കോട്ടെ, ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത്, ഏത് പേരിട്ടാണോ വിളിക്കുന്നത്, ആരോ ആയിക്കോട്ടെ, അവരൊക്കെ മനസ്സിൽ ഒരു ആത്മീയത കണക്റ്റായിട്ടുണ്ടാവും നമ്മളുമായിട്ട്. അപ്പോൾ അതിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാൻ കഴിയുന്നത്, അതിനൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ആര് കൂടെ ഇല്ലെങ്കിലും നമുക്ക് നമ്മളെ കൂടെ എന്തോ ഒരു ശക്തിയുണ്ട്, നമ്മുടെ ദൈവം കൂടെയുണ്ട് അല്ലെങ്കിൽ അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള ഒരു നമ്മളെ ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ, അതാണ് നമ്മളെ പല പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് പല മനുഷ്യന്മാരെയും കണ്ടിട്ടുണ്ട്, ഭയങ്കര മോശമായിട്ടുള്ളൊരു ജീവിത ശൈലിയിലൂടെയൊക്കെ കടന്നു പോയ ആളുകൾ, കുറച്ച് ക്രിമിനൽ സ്വഭാവമുള്ള, പ്രത്യേകിച്ച് അങ്ങനത്തെ ക്യാരക്ടറുള്ള ആളുകളൊക്കെ പിന്നീട് വളരെ ശാന്തമായി കൂളായിട്ടൊക്കെ ജീവിക്കുന്നത്. അവരിലെ ആത്മീയത കയറിപ്പറ്റിയതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ആളുകളും നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അവർ ആ ആത്മീയതയുടെ സുഖം അനുഭവിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളെ ജീവിതത്തിൽ, ഇപ്പം ഈ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലായാലും എൻ്റെ ജീവിതത്തിലായാലും ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോയവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം, ഏറ്റവും നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു പരീക്ഷണം നമ്മളെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം നമ്മളിലേക്ക് ആത്മീയത കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രപഞ്ചം അല്ലെങ്കിൽ അള്ളാഹു കാണിച്ചു തരുന്ന ഒരു സൈനാണ് പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ. അപ്പം അതിൽ നമ്മൾ പതറാതെ പിടിച്ചു നിൽക്കണം. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം, എൻ്റെ കാര്യം തന്നെ. ഞാൻ എൻ്റെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ പവറിനെ ഞാൻ മനസ്സിലാക്കി, എൻ്റെ ഉള്ളിലുള്ള ആത്മീയതയും ഞാൻ മനസ്സിലാക്കി. ഞാൻ നിങ്ങളോട് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പടച്ച തമ്പുരാനെ സ്തുതിച്ചാണ് സംസാരിക്കാറുള്ളത്. അൽഹംദുലില്ലാ എന്നൊരു വാക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയാറുണ്ട്. അത് ഏത് മതവിശ്വാസിയായിക്കോട്ടെ, നമ്മളിലേക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം നമ്മളിലേക്ക് ആത്മീയത കടന്നു വരുന്നുണ്ട്, അതിൻ്റെ സിംപ്റ്റമാണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇതിൻ്റെ എൻഡ് എന്തായിരിക്കും എന്നുള്ള ആലോചിച്ചിട്ടാണ് പല ആളുകളും പരാജയപ്പെടുന്നത്. നമ്മൾ എന്തിനാണ്, അവസാനം എന്താകും, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ കൂടെ ഒരു ഡിവൈൻ സപ്പോർട്ട് ഉണ്ട് നമുക്ക്. നമ്മളെ തളർത്തുന്നത് നമുക്ക് ആരുമില്ല. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാനൊരാളില്ല. ഇങ്ങനെയുള്ള കുറേ ആവലാതികളാണ്, ഇനി ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ ഇതെനിക്ക് തരണം ചെയ്യാൻ പറ്റുമോ, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറാണല്ലോ, ഇങ്ങനെയുള്ള കുറേ കാരണങ്ങളാണ്. അതിൽ നമ്മൾ എന്താ പറയുക, ഹൃദയം നുറുങ്ങുന്ന വേദന തന്നെയായിരിക്കും ഈ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ. അതിലൊക്കെ നമ്മൾ സമാധാനത്തോടെ ശാന്തിയോടെ കൂടെ ഇരുന്ന് നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തി നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ആ വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് വിജയം ഉറപ്പാണ്. അതിന് പകരം നമ്മൾ പരിഭവം പരാതിയും, എനിക്കെന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, മറ്റൊരാളെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ആലോചിക്കുക, അത് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. അതിലൂടെ നമ്മൾ ഡിപ്രഷനിലേക്കും ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് നമ്മളെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റാൻ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഭാഗങ്ങൾ ചിന്തിക്കാതെ നമ്മളെ കൂടെ
നമ്മൾ വിശ്വസിക്കുന്ന ശക്തി, ഏത് ശക്തിയിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് ആ ശക്തി നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടെ നമ്മൾ ഇരിക്കുക. നമുക്ക് ആ പരീക്ഷണത്തിൽ നിന്ന് വിജയിക്കാൻ അല്ലെങ്കിൽ അതിന് കരകയറാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യുക. അതിലൂടെ നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കും. ഇനി നമുക്ക് പടച്ചവൻ അല്ലെങ്കിൽ പ്രപഞ്ചം കാണിച്ചു തരുന്ന കുറച്ച് സയൻസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് ഹൃദയം നിറങ്ങുന്ന വേദനയുള്ള കുറച്ച് പരീക്ഷണങ്ങളായിരിക്കാം അല്ലെങ്കിൽ പ്രതിസന്ധികളായിരിക്കാം. ഒരാൾ നമ്മളെ വിട്ടുപോവുക, നമ്മളെ അത്രയും സ്നേഹിക്കുന്ന ആൾ ഈ ലോകത്ത് നിന്ന് വിട്ടുപോവുക അല്ലെങ്കിൽ നമ്മളെ അടുത്തു നിന്ന് അകന്നു പോവുക, സ്നേഹം ഇല്ലാതായിരിക്കുക, ബ്രേക്കപ്പ് അല്ലെങ്കിൽ വല്ലാതെ വേദനിപ്പിക്കുന്ന രോഗങ്ങൾ തന്ന് ജോലി നഷ്ടപ്പെടുക, അതുപോലെ ഫിനാൻഷ്യലി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, കടത്തിലേക്ക് പോവുക, അങ്ങനെ പല തരത്തിലുള്ള നമുക്ക് ഒട്ടും താങ്ങാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന അത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാം. കാരണം നമ്മളത് ആത്മീയതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള. പിന്നെ ഇത്തരം പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഇത് ഇന്ന ആൾ കാരണമാണ് അല്ലെങ്കിൽ എനിക്കിങ്ങനെ വന്നത് ആള് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് അവർ പോയത് കൊണ്ടാണ് എനിക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത്. അത് ഒരിക്കലും പറയാൻ പാടില്ല. മറ്റൊരാളെ തലയിൽ കെട്ടി വെക്കാനുള്ളതല്ല, നമുക്ക് നമ്മളുടെ സൃഷ്ടാവ് അല്ലെങ്കിൽ പ്രപഞ്ചം കാണിച്ചു തരുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും വേണം. അതിലൂടെ മാത്രമേ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് അതിൽ തന്നെ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കേണ്ടി വരും. നമുക്കൊരു മോചനം ഉണ്ടാവില്ല. നമ്മളതിൽ കാലങ്ങളായിട്ട് ഒരേ പ്രശ്നം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും, മാറി മാറി വരുന്നുണ്ടാവും, പക്ഷെ അവർ അവരുടേതായ ആ ഒരു ജീവിത ശൈലിയിലൂടെ അവർ മുന്നോട്ട് പോകുന്നുണ്ടാവും. അങ്ങനെയാണ് നമുക്ക് വേണ്ടത് സമാധാനം, മനസ്സിന് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ പറ്റുക. എല്ലാം ഉണ്ടായിട്ടും ഒട്ടും സമാധാനമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരാണ് സക്സസ് ആയവർ എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐഷു ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ വളരെ റെയറായിട്ടായിരിക്കും ഒരു സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ടാവുക. എങ്കിലും അൽഹംദുലില്ല, ഞാൻ ആ സമയത്തെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുക, സങ്കടപ്പെടുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അത് അതിൻ്റെതായ വഴിക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു സന്തോഷ നിമിഷം കിട്ടിയാൽ ഞാനത് ഉപയോഗപ്പെടുത്താറുണ്ട്. അത് മാക്സിമം ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ആ ശക്തിയിലേക്ക് ഭാരമേൽപ്പിച്ച് അങ്ങനെ ജീവിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ ഐഷു ഉണ്ടാകുമ്പോൾ ഏതൊരു മാതാപിതാക്കൾക്കും ഏറ്റവും വിഷമമുള്ള കാര്യം മക്കൾക്ക് എന്തെങ്കിലും വരിക അല്ലെങ്കിൽ അവർക്കൊരു അസുഖം, ചെറിയൊരു അസുഖമായാലും നമുക്ക് താങ്ങാൻ പറ്റില്ല, അത്രത്തോളമാണ് അപ്പോൾ ഐഷുട്ടി നമ്മളടുത്തു നിന്ന് പോകും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അസുഖമാണ് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ, അതൊക്കെ വല്ലാത്ത ഒരു എന്താ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിരുന്നു. എങ്കിലും ഞാനത് ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ഒതുക്കി മറ്റുള്ളവരെ കാണിക്കാതെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് പ്രസവിച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടെ സപ്പോർട്ടിന് ഒരാളില്ല, സംസാരിക്കാനെങ്കിലും ഒരാളില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ നോർമൽ ബേബിയാണെന്നുണ്ടെങ്കിലും തകർന്നു പോകും. ഇത് ആ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ബേബിക്ക് ഇങ്ങനൊരു വിഷമ ഘട്ടമുണ്ട് എന്നറിയുമ്പോൾ നമ്മൾ ആകെ തളർന്നു പോകും, ആരും ഇല്ല എന്നുള്ളൊരു ഇതിലൊക്കെ വരും. 8 മാസം വരെ ഐശുട്ടർ ഒപ്പം ഉണ്ടെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് ഇനി എന്താകും എന്നുള്ള കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അൽഹംദുലില്ല, ഞാൻ ആ ശക്തിയിൽ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പടച്ച റബ്ബിൽ ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോയി. ഞാൻ ആരോഗ്യം, സമ്പത്ത്, ബന്ധങ്ങൾ ഇതിലൊക്കെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള ആളാണ്. ഇതുപോലെ നിങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ കരുതുന്നുണ്ട് നമുക്ക് ആത്മീയതയിലേക്ക് അടുക്കാൻ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അതിന് മുമ്പുണ്ടായിരുന്ന ആത്മീയതയിലേക്ക് ഒന്നും കൂടെ ഞാൻ അടുത്തിട്ടുണ്ട്. പടച്ചവനുമായിട്ട് ഒരു സ്നേഹം കൂടുതലായിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഡിവൈൻ ലവ് എന്നിലേക്ക് വന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം എനിക്ക് എൻ്റെ പ്രപഞ്ച സൃഷ്ടാവ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി എനിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. അതിന് നന്ദി പറയാൻ പറ്റുന്നുണ്ട്. എത്ര വലിയ പാവം എന്നോട് ചെയ്ത ആളാണെന്നുണ്ടെങ്കിലും അവരോട് എനിക്ക് പൊരുത്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഞാൻ വലിയൊരു കാര്യമായിട്ട് കാണുന്നുണ്ട്. അതൊന്നും സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം അതൊക്കെ തന്നെയാണ് എൻ്റെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ കാരണം.
അതല്ലാതെ നമ്മളിപ്പോൾ കുറേ എല്ലാം ഉണ്ടായിട്ട് സമാധാനത്തോട് മറ്റൊരാളെ ഉള്ള വെറുപ്പ് വിദ്വേഷം പക ഇതൊക്കെ മനസ്സിൽ വെച്ച് നടക്കുക, അതുകൊണ്ടൊന്നും സമാധാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, മറ്റൊരാളോട് വൈരാഗ്യം വെക്കാതെ പക വെക്കാതെ ദേഷ്യം വെക്കാതെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്ത് സന്തോഷത്തോടു കൂടെ സമാധാനത്തോടു കൂടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ, അതാണ് സക്സസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആരും ഇല്ല എന്നുള്ളൊരു ചിന്ത മാറ്റി നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തി നമ്മളെ കൂടെ ഉണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, ആ ഡിവൈൻ ലവുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ള ആ തോന്നൽ വന്നാൽ വേറെ ഒന്നും നമുക്ക് വേണ്ട, അത് മതി, നമുക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ പ്രപഞ്ചശക്തി ഇത്തരം സയൻസൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന സമയത്ത് നമ്മളതൊന്നും ഒരിക്കലും ഒളിച്ചോടി പോകാൻ പറ്റില്ല. ഇതിൻ്റെ അവസാനം എന്തോ ഒരു നല്ലതിലേക്കാണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ എന്താണോ നമ്മൾ തരണം ചെയ്യേണ്ടത് അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുക വേണ്ടത്, അല്ലാതെ ആ ഒരു പരീക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറ്റബോധം കൊണ്ട് നേരെ ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും. അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ ഇതെന്തോ ഒരു നന്മയിലേക്കാണ്, എന്ത് നന്മയാണെന്ന് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയില്ല, എന്തോ ഒരു നന്മയിലേക്കുള്ള ഒരു വഴിയാണിത്, ഇതിൽ ഞാൻ പിടിച്ചു നിന്നേ പറ്റൂ. നമുക്ക് ഒരുപാട് വഴികൾ പടച്ചോ ആ ശക്തി നമുക്ക് തുറന്നു തരും, അതിലൂടെ നമ്മൾ പോവുക, നമുക്ക് സമാധാനം ഉണ്ടാവും, അത് നമുക്ക് തരണം ചെയ്യാനും കഴിയും. പിന്നെ ഒരു ആത്മവിശ്വാസം നമുക്ക് വരും, ആ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചൊരു കാര്യം ഞാൻ ചെയ്തല്ലോ എന്നുള്ളൊരു ആത്മനിർവൃതി ഉണ്ടാവും, ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാവും. അത് വല്ലാത്തൊരു എനർജിയാണ് ഇത്തരം സയൻസ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കുക. എനിക്കെന്തോ നന്മയിലേക്കുള്ളതാണ്, അല്ലാതെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എന്നെ മാത്രം എന്താ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത്, പടച്ചവൻ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, അങ്ങനെയുള്ള പരിഭവം പരാതിനൊന്നും ആവശ്യമില്ല. എന്തുണ്ടെങ്കിലും നമുക്ക് തരണം ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് പല വഴികളും പടച്ചവൻ കാണിച്ചു തരും, അതിലൂടെ പോവാതെ അവിടെ ഒതുങ്ങിയിരിക്കരുത്, നമ്മൾ ആ വഴിയിലൂടെ പോവുക, നമ്മളെ നല്ല രീതിയിൽ തന്നെ എത്തിക്കും. പിന്നെ ചില ആളുകളൊക്കെ, ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഒരാൾ ജോലിക്ക് പോകുന്നുണ്ട്, ആ ജോലിയിൽ അയാൾ ഇതുപോലെ പ്രപഞ്ചം കാണിച്ചു തരുന്ന കുറേ സയൻസ് ഉണ്ട്, ആ ജോലി വേണ്ട എന്നുള്ളത് ഒരു സംതൃപ്തി കുറവ്, അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, അപ്പം അതിൽ നിന്ന് മാറി വേറൊരു ജോലിയിലേക്ക് ആൾ പോവണം. അയാൾക്കാണെങ്കിലോ മാനസികമായിട്ട് അതിന് പോയാൽ എന്ത് സംഭവിക്കും, അവിടെ തന്നെ നിൽക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കുറച്ച് ദിവസത്തിന് ശേഷം, അതോടെ അയാൾക്ക് ആ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യം സൈന് ഒക്കെ കാണിച്ചു കൊടുത്തിട്ടും അദ്ദേഹം അതിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു, പക്ഷേ പ്രപഞ്ചം അത് ശക്തമായി എതിർത്തു, അതിൽ നിന്ന് പോരേണ്ടി വന്നു. അതുകൊണ്ട് അയാൾക്ക് വേറൊരു കരിയർ തുടങ്ങാൻ പറ്റി, അയാൾ സക്സസ്സായി എന്നാണ് ആ കഥയിൽ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക്, നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ മാക്സിമം നമ്മളവിടെ പിടിച്ച് നിൽക്കുക, ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രപഞ്ചം തന്നെ നമ്മളെ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മളാ പ്രപഞ്ചശക്തി നമ്മളെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുള്ളൂ എന്നുള്ള വിശ്വാസത്തോട് കൂടെ പോയാൽ നമുക്ക് ഏത് പ്രതിസന്ധിയെയും നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിയും. ഇൻഷാ അല്ലാ.